ഡോണ്ട് യു കെയർ, നിനക്ക് വിചാരമില്ലയോ എന്ന് രണ്ട് കൂട്ടർ യേശു കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. ഒന്ന് ഒരു വീട്ടിൽ വെച്ച് ചോദിച്ചതെങ്കിൽ മറ്റേത് വീടിന് പുറത്ത് പൊതു ഇടത്ത് വെച്ച് ചോദിച്ചതായിരുന്നു. ഒന്ന് ഒരാളുടെ മനസ്സിൻ്റെ പ്രശ്നമായിരുന്നു ചോദ്യത്തിന് കാരണമായതെങ്കിൽ മറ്റേത് എല്ലാവരെയും അലട്ടുന്ന പുറത്തെ പ്രശ്നമായിരുന്നു. ഒന്ന് തൻ്റെ സഹോദരിയുമായുള്ള പ്രശ്നത്തിൽ ബേഥാനിയിലെ മാർത്ത ചോദിച്ചതായിരുന്നു. അതിങ്ങനെ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 40-ാമത്തെ വാക്യം. കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ. രണ്ടാമത്, ഒരു ചുഴലിക്കാറ്റുണ്ടായി പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് ശിഷ്യന്മാർ ചോദിച്ചതായിരുന്നു. അതിങ്ങനെ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 38-ാമത്തെ വാക്യം. ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ. നമുക്ക് ഈ രണ്ട് ചോദ്യങ്ങളുടെ കാരണങ്ങളെ ഇങ്ങനെ വിലയിരുത്താം. ഒന്ന്, വീട്ടിലെ പ്രശ്നം. രണ്ട്, നാട്ടിലെ പ്രശ്നം. ഇന്ന് സകലവിധ മനുഷ്യരെയും നേരിടുന്ന രണ്ട് പ്രശ്നങ്ങളാണ്. വീട്ടിൽ സ്വസ്ഥതയില്ല, പ്രശ്നങ്ങളുടെ ഒരു കൂടാണത്. നാട്ടിലോ സ്ഥിതി മറിച്ചുമല്ല. ഇങ്ങനെയൊരു ചൊല്ലുണ്ടല്ലോ, പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തി പട എന്നതുപോലെ, എങ്ങ് തിരിഞ്ഞാലും പ്രശ്നം തന്നെ. ഈ രണ്ട് കൂട്ടരും ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് കർത്താവ് ഉത്തരം നൽകുന്നുണ്ട്. മാർത്തയ്ക്ക് കർത്താവ് കൊടുത്ത മറുപടി ഇങ്ങനെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു, എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇവിടെ ഈ വീട്ടിലെ പ്രശ്നം മാർത്തയുടെ ആവശ്യമില്ലാത്ത വിചാരപ്പെടലായിരുന്നു. ശിഷ്യന്മാർ ചോദിച്ച ചോദ്യത്തിനും കർത്താവ് മറുപടി കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? ഇവിടുത്തെ നാട്ടിലെ പ്രശ്നം അവരുടെ അവിശ്വാസമായിരുന്നു. അക്കരയ്ക്ക് പോക എന്ന് കർത്താവ് പറഞ്ഞത് നടുക്കടലിൽ പോയി നമുക്ക് എല്ലാവർക്കും കൂടെ മുങ്ങി മരിക്കാം എന്നല്ലായിരുന്നു എന്ന് ശിഷ്യന്മാർക്ക് ചിന്തിക്കാമായിരുന്നു. ഡിയർ ഫ്രണ്ട്സ്, നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരു കർത്താവ് നമുക്കുള്ളത് കൊണ്ട് നാം ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നനവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.